അൽഷിഫ ആശുപത്രി വിജനമാക്കിയതിന് പിന്നാലെ ഗസയിലെ മറ്റൊരു പ്രധാന ആരോഗ്യ കേന്ദ്രമായ ഇന്തോനേഷ്യൻ ആശുപത്രിയെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ആശുപത്രിയെ ഇസ്രയേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ്. പുറത്തിറങ്ങുന്ന ആരെയും വെടിവെക്കുന്ന സാഹചര്യമാണെന്ന് ഗസയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആരോഗ്യ പ്രവർത്തകരും രോഗികളും ആശുപത്രിയിൽ അഭയം തേടിയ സാധാരണക്കാരും ഉൾപ്പെടെ 6000-ലേറെ പേർ ഇന്തോനേഷ്യൻ ആശുപത്രിയിലുണ്ട്. അൽഷിഫയിൽ ചെയ്തതുപോലെ ഇവരെ പുറത്താക്കാനാണ് ഇസ്രയേൽ നീക്കം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള 100 കണക്കിന് രോഗികളുള്ള ആശുപത്രിയിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുന്നത് ഏറെ ശ്രമകരമാകും. കൊല്ലപ്പെട്ട 12 പേരിൽ ഡോക്ടർമാരും രോഗികളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം രോഗികൾ ആശുപത്രിയിൽ ഉള്ളിടത്തോളം തങ്ങൾ സേവനത്തിലുണ്ടാകുമെന്നാണ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഉറച്ച തീരുമാനമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് അഷ്റഫ് അൽ ഖുദ്ര പറഞ്ഞു. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാഹചര്യങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കപ്പൽ റാഞ്ചിൽ ആരോപണം. ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ടിൽ വെച്ച് ഇസ്രയേലിൽ നിന്നുള്ള കപ്പൽ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുക്കുകയായിരുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് സംഘർഷം 1 മാസത്തിലേറെയായി തുടരുന്നതിനിടെയാണ് പുതിയ സംഘർഷ സാഹചര്യവും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ചരക്കുകളുമായി ഇസ്രയേലിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കരീബിയൻ രാജ്യമായ ബഹമാസിന്റെ പതാക വഹിക്കുന്ന കപ്പലിന്റെ പേര് ഗാലക്സി ലീഡർ എന്നാണ്. ഇതിന്റെ ഉടമസ്ഥൻ ഒരു ഇസ്രയേലി ശതകോടീശ്വരനാണെന്നാണ് വിവരം. എന്നാൽ കപ്പലിന്റെ ഉടമസ്ഥാവകാശം ബ്രിട്ടനാണെന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത് ജപ്പാനാണെന്നും ഇസ്രയേൽ പ്രതികരിക്കുകയുണ്ടായി. ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടേക്കുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രയേലികളാരും തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നു. ഗാലക്സി ലീഡർ എന്ന കപ്പൽ പിടിച്ചെടുത്തതിനെ ഇറാൻ ഭീകരാക്രമണമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. ഒരു ദിവസം മുൻപ് സൗദി അറേബ്യയിലെ ജിദ്ദയുടെ തെക്കു പടിഞ്ഞാറ് വഴി ചെങ്കടലിലൂടെ ഗാലക്സി ലീഡർ സഞ്ചരിക്കുന്നതായി സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റകൾ കാണിക്കുന്നുമുണ്ട്. ഇസ്രായേൽ കപ്പൽ ആരോപണം നടത്തുന്ന സമയത്ത് കപ്പൽ തുർക്കിയിലെ കോർഫസ് വഴി ഇന്ത്യയിലെ ഗുജറാത്തിലേക്കുള്ള സഞ്ചാരത്തിലായിരുന്നു. തെക്കൻ ചെങ്കടലിൽ നിന്ന് പിടിച്ചെടുത്ത കപ്പൽ യമനിലെ തുറമുഖത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഹൂതി സൈന്യം അറിയിച്ചു. അതേസമയം പൊതു ഷിപ്പിംഗ് ഡാറ്റാബേസുകളിലെ വിശദാംശങ്ങൾ പ്രകാരം കപ്പലിന്റെ ഉടമകൾ റേക്കാർ കാരിയറുകളാണ്. ഇസ്രയേലിലെ ഏറ്റവും ധനികരിൽ ഒരാളായി അറിയപ്പെടുന്ന എബ്രഹാം റാമി ഉങ്കറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സംഭവത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിലും വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുന്നതിനാൽ പ്രതികരിക്കാൻ കഴിയില്ലെന്ന് ഉങ്കർ അസോസിയേറ്റഡ് പ്രസിനോട് വ്യക്തമാക്കി. യമനിലെ തുറമുഖ നഗരമായ ഹൊഡേഡയുടെ തീരത്ത് നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഹൈജാക്കി നടന്നതെന്നാണ് പേർഷ്യൻ ഗൾഫിലെയും വിശാലമായ പ്രദേശങ്ങളിലെയും നാവികർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ബ്രിട്ടീഷ് മിലിറ്ററിയുടെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കുന്നത്. ഇതേ കമ്പനിയുടെ കപ്പലിൽ 2021 ഒമാൻ ഉൾക്കടലിൽ വെച്ച് സ്ഫോടനമുണ്ടായിരുന്നു. സംഭവത്തിൽ ഇറാനെതിരെ വലിയ ആരോപണമായിരുന്നു അന്ന് ഇസ്രയേൽ നടത്തിയത്. 1990 വടക്കൻ യമനിൽ ഉയർന്നു വന്ന സേദിഷ്യ മുസ്ലിം പ്രസ്ഥാനമാണ് ഹൂതികൾ. സുന്നി സർക്കാരിനെ എതിർക്കുന്ന ഈ സംഘം 2004 യമൻ സർക്കാരിനെതിരെ 6 യുദ്ധങ്ങളാണ് നടത്തിയത്. 2014 ഹൂതികൾ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് സർക്കാരിനെ പുറത്താക്കിയിരുന്നു. അന്ന് മുതൽ സൗദിയുടെ നേതൃത്വത്തിലുള്ള സുന്നി അറബ് രാജ്യങ്ങളുടെ സഖ്യത്തിനെതിരെ ഇവർ ആഭ്യന്തര യുദ്ധം നടത്തി വരികയാണ്.